ഇടയ്ക്ക് കഴിഞ്ഞു പോയി. അപ്പോൾ ചാലക്കുടി ഭാഗത്തുള്ള തുമ്പൂർമുഴി ഡാം എന്ന ഡാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊന്നും വലിയ നിശ്ചയമില്ല, നമ്മുടെ ഗൂഗിൾ മാപ്പാണ് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മുത്തശ്ശി നമ്മളെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് അറിയില്ല, ഏതെങ്കിലും ഊട് വഴിയിലൂടെ കയറ്റി ഏതെങ്കിലും പുഴയെ കൊണ്ട് ചാടിക്കുമെന്ന് അറിയില്ല അല്ലേ. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വഴി കാണിക്കുന്നതനുസരിച്ച് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് അത്യാവശ്യം കാണാൻ രസമുള്ള ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വാലുങ്ങാമുറി, ഇപ്പോൾ നമുക്ക് വാലുങ്ങാമുറി എന്നുള്ള സ്ഥലത്തെത്തി. മഹേഷ് സാറാണ് ഡ്രൈവ് ചെയ്യുന്നത്. വഴിയൊക്കെ നല്ല രസമുള്ള വീടിയ അല്ലേ സാറേ? അത്യാവശ്യം രസമുണ്ട് കാണാൻ, സംഭവം നൈസാണ്. നമുക്ക് പോയി നോക്കാം തുമ്പൂർമുഴി ഡാം, അതിന്റെ പരിസരങ്ങളൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് യാത്ര പോയി നോക്കാം. ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. കേറ്റി വിടുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എണ്ണപ്പനയുടെ നാട്ടിലൂടെ അപ്പൊ നമ്മള് ആര് പാസ് ചെയ്താലും ഇതുപോലെ നമ്പർ തിരിച്ചിതിലാണെങ്കിൽ നമ്മൾ ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. രസമാട്ടോ, ഒരു പ്രത്യേക അനുഭവമാണ് അല്ലേ? നോക്കി മൊത്തം പന വേറെ അല്ലേ, ഒരു ആമസോൺ കാർഡൊക്കെ ഇതിൽ നിന്നാണ് അല്ലേ. തീർന്നാണോ? പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തമിഴന്മാരാ. ഒരുപാട് പേര് ഈ റൂട്ട് ട്രാവൽ ചെയ്യണ്ടെന്ന് തോന്നുന്നു അല്ലേ. നല്ല ബ്ലോഗിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലം. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് സാറേ? തുമ്പൂർമുഴി. തുമ്പൂർമുഴി തന്നെയാണോ സാറേ? അതായത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം തുമ്പൂർമുഴി ഡാമിന്റെ ആ ഒരു ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. പുഴയിലിറങ്ങണത് റിസ്ക് ആണ്, സ്വന്തം ഇതിലായിരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ കാല് വന്നു കഴിഞ്ഞാണല്ലോ സാറേ, പുഴയ്ക്ക് തോടുകളുണ്ട് പാറക്കകത്ത്, അതിനകത്ത് കാല് പോയി കഴിഞ്ഞാൽ പിന്നെ.
കൊള്ളാം. ഷട്ടറാണ് കേട്ടോ ഇവിടെ, ഷട്ടർ വെള്ളം പോകാനുള്ള ഒരു ഷട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം, നൈസാണ്. അവിടെ ഇറങ്ങി നിന്നാലാണ് ശരിക്കും കാണാൻ പറ്റുള്ളൂ അല്ലേ. ഓ ഇതാണ് ഷട്ടർ അല്ലേ. ഇതിലങ്ങ് പോവാന്നോണ്ടല്ലേ, പാലത്തെ കൂടെ കയറി പോവാന്നോണ്ട്. പക്ഷെ വെള്ളം അങ്ങനെ നിറഞ്ഞൊഴുകി പോകണാണെ നല്ല രസമുണ്ട്. താഴേക്കാണെങ്കിലും നല്ല ലുക്ക്. നല്ല ലുക്കാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുഴ ഒഴുകുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ. ഒരു ചെറിയ ഐസ്ക്രീം ഒക്കെ വാങ്ങി നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തുമ്പൂർമുഴി ഡാം കണ്ടു. ഡാം കണ്ടു കഴിഞ്ഞിട്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന്റെ അകത്ത് കൂടെ കയറി നടന്നു. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അവിടെ പാർക്കിങ്ങിനും ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എൻട്രി ഫീ ഉണ്ട്. ഞങ്ങൾ മൂന്ന് പേർക്ക് കൂടി പാർക്കിങ്ങും എൻട്രിയും എല്ലാം കൂടി കൂടി 90 രൂപയായി. അപ്പോൾ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു രസമുള്ള സ്ഥലമാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഭയങ്കര രസമുണ്ട് സാറേ. അതിന്റെ ആ സ്വാഭാവികതയൊന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് പാറയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് അവര് ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അതായത് നല്ല രീതിയിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വെയിലുണ്ടെങ്കിൽ തന്നെയും ഒട്ടും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു. നല്ല കാറ്റുണ്ട്, അടിപൊളി കാലാവസ്ഥയാണ്. കണ്ടിരിക്കാനും നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ഒരു കാഴ്ച. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ബൈക്കിലും കാറിലും എല്ലാമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളപ്പോൾ തുമ്പൂർമുഴി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രം നമുക്ക് കാണിക്കുന്നുള്ളൂ. ഏറെക്കുറെ ഒരു 12 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ആതിരപ്പള്ളിയിലുള്ളത്. ഒരു പശു വട്ടം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 12 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് എത്തും. അപ്പോൾ ഈ ഇവിടെ വരെ വന്ന് ചെയ്തിട്ട് ആതിരപ്പള്ളി കാണാതെ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇനി ആതിരപ്പള്ളിയിലേക്ക് പോയാണ്. ആതിരപ്പള്ളി വാട്ടർ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് അവിടെ ഒന്ന് ആഘോഷിച്ചിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് ക്യാമറ തിരിക്കുകയാണ്. ഇനി ഈ വഴിയാണെങ്കിലും ഭയങ്കര രസമുള്ള വഴിയാണ്. ഇപ്പോൾ എണ്ണപ്പന കുറഞ്ഞു അല്ലേ. ഇവിടെ ഒരു പഴയ കാറൊക്കെ കിടക്കുന്നുണ്ട്, അത് ഇടിച്ചു തീർന്നു തകർന്നാണെന്നും അല്ലേ. എണ്ണപ്പനയുണ്ട്, ഈ സൈഡിൽ കുറെ അധികം തേക്കും പ്ലാന്റേഷനും ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കാഴ്ച. ഒരു നമ്മുടെ സാധാരണ ഇടുക്കിയിലെ കാഴ്ച ഇങ്ങനെയല്ല കേട്ടോ അല്ലേ. ഇത് വേറെ ഒരു ഫീലാ. ഇടുക്കിയിൽ വ്യത്യസ്തമായി കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. വഴിയിൽ ഇഷ്ടംപോലെ കുരങ്ങുണ്ട്. ഒരു കുരങ്ങച്ചൻ കുരങ്ങച്ചനുണ്ട്, പട്ടികളൊക്കെ ഉണ്ട്. ഇടുക്കിയിലെ ചെറിയൊരു കോടയുടെ ഇത് പക്ഷെ വേറൊരു കാഴ്ചയാണ്, വേറെ ഫീലാ അല്ലേ. തികച്ചും ഒരു എന്താ പറയുക, ശീതളമേറിയ ഒരു അനുഭവം അല്ലേ. അതെ അതെ തീർച്ചയായും.
വഴികളിലെല്ലാം ഒരുപാട് ആളുകൾ ട്രാവലിംഗിന് വേണ്ടി വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ സ്ഥലം കാണാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന ആളുകളാണ് സംഭവങ്ങളും എല്ലാം ഉണ്ട്. തുമ്പൂർമഴി അതെ ബ്രിഡ്ജ് ആണോ? എന്റെ പേരെങ്ങനെയാണോ? ഓക്കെ, വിറ്റിലപ്പാറപ്പാറ കൊള്ളാം. ആ ഈ പുഴയായിരിക്കും അങ്ങോട്ട് ചെന്ന് ആടുന്നത് അല്ലേ? ഇതാണ് സിൽവർ സ്റ്റോൺ. ഇവിടെ വേറെ എൻട്രി ഫീ ആയിരിക്കും. നമുക്ക് റൈറ്റ് നല്ല എമൗണ്ട് ആവും. തൊള്ളായിരത്തിൽ ചിലപ്പോ കേറുന്ന കുറെ എണ്ണം കാണുള്ളൂ. പിന്നെ വലിയ വലിയ റൈഡിലൊക്കെ ഇൻഡിവിജ്വൽ അപ്പം നമ്മള് കൊടുക്കുന്നുണ്ട്. നമ്മള് സിൽവർ സ്റ്റോമിൽ എന്തായാലും കേറുന്നില്ല, നമുക്ക് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട്, അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത യോഗ സ്ഥലത്തേക്ക് വിട്ടുപോവുകയാണ്. ഗായ്സ് കുതിച്ചു പോയുകയാണ്, കുതിച്ചു പോയുകയാണ്. ലക്ഷണങ്ങളെ കണ്ടു തുടങ്ങി അഡ്വഞ്ചേഴ്സ്. മൂന്നാറൊക്കെ ചെല്ലുമ്പോ നമ്മള് കുറെ കുറെ ചെറിയ ബോർഡുകളൊക്കെ കാണുന്ന പോലെ തന്നെ. അതിരപ്പള്ളിയിലെത്തി അല്ലേ സാറേ? അതിരപ്പള്ളി എത്തി, നല്ല തിരക്കുണ്ട്. വണ്ടി ഒന്ന് തിരിക്കാനുള്ള ശ്രമത്തിലാണ്. തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് കയറാം. എൻട്രി ആ ഭാഗത്താണെന്ന് തോന്നുന്നു, മുകളിലാന്ന് തോന്നുന്നു എൻട്രി. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് അറിയാതെ വന്നായിരുന്നു, പിന്നെ തിരിച്ച് കയറാമെന്നുള്ള സെറ്റപ്പിലാണ് പോകുന്നത്. നമ്മൾ അതിരപ്പള്ളിയിലേക്ക് കയറിയാണ്. അവിടെയാന്ന് തോന്നുന്നു എൻട്രി അല്ലേ? ഇതല്ലേ? സാധനങ്ങൾ മേടിക്കുന്ന അല്ലേ? അവരുടെ ഈ പ്രകൃതി വനം എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടം കാണുന്നത് എവിടെയാ സാർ? അവിടെ ഒരു വ്യൂ പോയിന്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയായിരുന്നു ഇനി അവിടെ ആയിരിക്കുമോ. നമ്മളപ്പോ അത് കഴിഞ്ഞു പോകുന്നുണ്ടാവോ? അവിടെ താഴെ ഇടാ സാറേ, നമുക്ക് നടന്നു കയറാം. മറ്റേത് ഏതാണെന്നറിയാവോ സാറേ? അവിടെ നിന്ന് നടന്ന വനത്തിനകത്തേക്ക് പോകും നമ്മള്. വേറെ കാരണം വെള്ളച്ചാട്ടം എന്താ താഴെയാ. ഈ ചെലപ്പോ മലക്കപ്പാറ പോണ വഴി ആയിരിക്കും അല്ലേ അത്? ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോണ സാറേ. പൊള്ളാച്ചി നമ്മുടെ വ്യൂ പോയിന്റ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. വെള്ളം ഉണ്ട്, മഴ ഉള്ള ഒരു സമയമായതുകൊണ്ട് വെള്ളമുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ലോങ് ആയിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത്. തൊട്ടടുത്തല്ല, ആ ഒരു തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. പക്ഷെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ കയറി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മുടെ ഈ വ്യൂ പോയിന്റിൽ ഒരു കുരങ്ങും അതിൻ്റെ കുഞ്ഞും കൂടി ഇരിക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും സമയവുമില്ല. നമുക്ക് അടുത്ത തവണ വരുന്ന കാണാമെന്നാണ് കരുതുന്നത്. വ്യൂ പോയിന്റിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ടു, ഭയങ്കര തിരക്കാണ്. നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. We'll be right back.
എത്തി. നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ പോയി. അവിടുന്ന് പിന്നെ ആ സ്ഥലത്തിന് വരണം സാറേ, എന്തോ പാറ, എന്തോ ഒരു പാറ പറന്നു പോയി, കാരണം ഓർത്തായിരുന്നു. പൈതൃക ഗ്രാമം അവിടെ കണ്ടു, അടിപൊളിയായിരുന്നു. ഡാം ആതിരപ്പള്ളി പോയി. ആതിരപ്പള്ളി ഡാമിൻ്റെ വെള്ളച്ചാട്ടം തൊട്ടടുത്ത് പോകാൻ പറ്റിയില്ല, സമയം സമയക്കുറവ് പോലെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു. എല്ലാത്തിലുപരിയായിട്ട് കുറച്ച് നല്ല ഫുഡ് കഴിച്ചു അല്ലേ, നല്ല കുറച്ച് ഫുഡ് കഴിച്ച് കുറച്ച് സ്ഥലങ്ങൾ കയറി. നല്ല അനുഭവമായിരുന്നു, നല്ല യാത്രയായിരുന്നു. നല്ല കമ്പനി തന്നു ഞങ്ങൾ. മഹേഷ് സാറ് ഞങ്ങളെ ഇവിടെ ഇറക്കി വിട്ടിട്ട് തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി, നല്ല രസമായിരുന്നു. ഇനിയും നമുക്ക് ട്രിപ്പുകൾ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അടുത്ത ഒരു ട്രിപ്പിൽ വീണ്ടും പുതിയൊരു സ്ഥലത്തേക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ട്രിപ്പിന് നമുക്ക് ഒന്നിച്ച് പോകാം അല്ലേ സാറേ? തീർച്ചയായും തീർച്ചയായും.